നമസ്കാരം. ഞാൻ ജോബിച്ച വന്നുകൊണ്ട് നമ്മളൊക്കെ തട്ടുകടയിൽ ഫുഡ് അടിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ല, എല്ലാവരും ഒന്നും ഒരു നേരമെങ്കിലും എന്താ പറയുക, ഭക്ഷണം കഴിക്കാത്തതായിട്ട് ഉണ്ടാവില്ല. ഞാൻ ഇന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നതാ. അപ്പോൾ അവിടുത്തെ വിഭവങ്ങളെ കണ്ടിട്ടിപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ഞാനിപ്പോൾ പറയണില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ചേട്ടാ നമസ്കാരം. ഞാൻ രണ്ട് ദോശ കഴിക്കാന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഏത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊരു പിടുത്തല്ല. ഇത് എന്തൊക്കെയാന്ന് പറഞ്ഞു ചേട്ടാ, എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഇതെന്താ? ചില്ലി പോർക്ക്. ചില്ലി പോർക്ക്? ആ ഇത് ബീഫ് വറുത്തത്. ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ്. ആ ഇത് കൂന്തള്. കൂന്തള്. ഇത് കോട്ടി. കോട്ടി. ഇത് കക്ക. അപ്പ കക്ക. കക്ക. ഇത് ബീഫ്. ബീഫ്. ഇത് ചെമ്മീൻ. ചെമ്മീൻ. എന്റെ പൊന്നെ, ഇതെന്താ? കൊഴുവ. ഓ കൊഴുവ. കൊഴുവ. ഇത് ചിക്കൻ. ചിക്കൻ. ഇത് ചിക്കൻ പാർട്ട്സ്. ചിക്കൻ പാർട്ട്സ്. ഇത് മീന്റെ മുട്ട. മീന്റെ മുട്ട. ഇത് പോർക്ക് ഫ്രൈ. പോർക്ക് ഫ്രൈ. ഇത് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ഇത് താറാവ്. താറാവ് ഫ്രൈ. അത് ലിവർ. ലിവർ. ഇതോ ആടിന്റെ പൊട്ടി. ആടിന്റെ പൊട്ടി. എന്റെ പൊന്നെ, ആടിന്റെ തല. ആടിന്റെ തല. ആ ഇത്, ഇത് ആടിന്റെ ബ്രെയിൻ. ആടിന്റെ ബ്രെയിൻ. മുട്ട. എന്റെ പൊന്നു ചേട്ടാ, അതാ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ ചേട്ടൻ അവിടെ നല്ല ഓംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് അടിച്ചോണ്ടിരിക്കണു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ അവിടെ കിടന്നത് ചിക്കൻ എടുത്ത് തളച്ചോണ്ടിരിക്കണ കാടതാ അവിടെ അടിച്ചു. അടിപൊളി ഓംപ്ലേറ്റ് ആയിട്ട്. അല്ലേട്ടാ, ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? എട്ട് കൊല്ലായില്ലേ. ആഹാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഞാൻ ചേട്ടാ, ഞാൻ ഇത്രയധികം എന്താ പറയാ വിഭവങ്ങള് ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അതും ഒരു തട്ടുകടയിലാന്ന് ആലോചിക്കണം. അത് നമ്മള് വീട്ടിലുണ്ടാക്കിട്ട് ഇവിടെ കൊണ്ടുവരണോ? നമ്മള് വീട്ടിലുണ്ടാക്കി. എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കി. ചില്ലികൾ മാത്രം ഇവിടെ വറക്കും. ചില്ലി മാത്രം ഇവിടെ വറക്കൂല്ലേ. ഇത് സ്ഥലം എന്ന് പറയുന്നത് കൃത്യമായിട്ട്? കൃത്യമായിട്ട് അഞ്ചേരി ആമോസ് കോർണർ എന്ന് പറയും. തൃശ്ശൂര് അഞ്ചേരി ആമോസ് കോർണർ അല്ലേ. മിഷൻ ഹോസ്പിറ്റലിന് 2 കിലോമീറ്റർ. മിഷന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അല്ലേ. ഈ കടയുടെ പേര് റാന്തൽ കറിപ്പന്തൽ. ആ കറിപ്പന്തൽ. കറികൾക്കാണ് ഇമ്പോർട്ടൻസ്. കറികൾക്കാണ് ഇമ്പോർട്ടൻസ് അല്ലേ. പിന്നെ എന്തൊക്കെ ഭക്ഷണം ഇവിടെ ഉള്ളത്? മെയിൻ ആയിട്ട് നമ്മള് ഷാപ്പ് കറികള്, നാടൻ കറികൾ, പുറത്ത് കിട്ടാത്ത കറികളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പുറത്ത് കിട്ടാത്ത കറികളാണ് അല്ലേ. എല്ലുമ്മക്കായ. ആ അതാ കണ്ട, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ആടിന്റെ ബ്രെയിൻ തുടങ്ങിയിട്ട് കണ്ട നോക്കിയ എന്റെ തോന്നിയത് ഇങ്ങനെ ഇത് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. പോർക്ക് ഫ്രൈ ഒക്കെ, കപ്പ അതേ ഇങ്ങനെ അടിപൊളി നാടൻ കപ്പ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ടാവും? 5 മണി മുതൽ രാത്രി 11 മണി വരെ. 5 മണി മുതൽ രാത്രി 11 മണി വരെ ഉണ്ടാവും. ലോക്ക്ഡൌൺ വന്നപ്പോ അല്ലെങ്കിൽ 12 മണി 1 മണി വരെ ഉണ്ടാവാറുണ്ട്. അതെ അല്ലേ. ആ തീർച്ചയായിട്ടും ഗംഭീരമായിട്ട്. ഇനി ഞാനൊരു ടേസ്റ്റ് നോക്കട്ടെ, കാരണം ഇത് പറഞ്ഞോട്ട്.